Hi everyone, I'm Dr. Minu Liz Mathew, consultant dermatologist and cosmetologist working at DermaVue Skin and Plastic Surgery, Lasers and Hair Transplant, Aluva. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചാണ്. ഫാറ്റ് ഇഞ്ചെക്ഷൻസ്, ഫേഷ്യൽ ഫാറ്റ് ട്രാൻസ്ഫർ, ലൈപ്പോഫില്ലിംഗ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു മൈനർ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറാണ്. നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫാറ്റ്, അത് നമ്മുടെ ഹിപ്സിൽ നിന്നോ തൈസിൽ നിന്നോ സ്റ്റൊമക്കിൽ നിന്നോ ആകാം, ആ ഫാറ്റിനെ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ മുഖത്ത് വോളിയം ലോസ് സംഭവിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു രീതിയാണിത്. അങ്ങനെ വോളിയം ലോസ് റിപ്പയർ ചെയ്യുന്നു. കണ്ണിന് ചുറ്റുമുള്ള കുഴിവിനെ നികത്താനും പ്രായമേറുമ്പോൾ മുഖത്ത് വന്നു ചേരുന്ന ചുളിവുകളെയും അതുപോലെ തന്നെ ഫോൾസിനെയും സ്മൂത്തൻ ചെയ്യാനും മുഖക്കുരു കാരണമുണ്ടാകുന്ന സ്കാറുകളെ ലെസ് വിസിബിൾ ആക്കാനും ലിപ്സിനെ കൂടുതൽ പ്ലംപ് ചെയ്യാനുമെല്ലാം ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഉപയോഗിക്കാം. ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു ഡേ കെയർ ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. ഇതൊരു മൾട്ടി സ്റ്റെപ്പ് സർജറിയാണ്. ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നു, സെക്കൻഡ് പ്യൂരിഫൈ ചെയ്യുന്നു, തേർഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ശരീരത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റുള്ള ഒരു ഭാഗത്തിൽ നിന്ന് ഫാറ്റ് ആദ്യമേ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സെൻട്രിഫ്യൂജ് വഴിയായോ ഫിൽറ്റർ വഴിയായോ അതിനെ റിഫൈൻ ചെയ്ത് ഒരു മൈക്രോ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്നു. അതിനെ നമ്മൾ മൈക്രോ ഫാറ്റ് എന്ന് പറയും. അതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു ഫില്ലർ പോലെ. ഈ മൈക്രോ ഫാറ്റിനെ വീണ്ടും റിഫൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒന്നാണ് നാനോ ഫാറ്റ്. ഈ നാനോ ഫാറ്റിന് റീജുവനേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ കുറയ്ക്കാനും സ്കിന്നിന് കൂടുതൽ യൗവനവും മൃദുത്വവും നൽകുവാനും ഈ നാനോ ഫാറ്റിന് സാധിക്കും. ഇത് 2 മുതൽ 4 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എത്രമാത്രം ഫാറ്റ് സെപ്പറേറ്റ് ചെയ്യണമെന്നും എവിടെയെല്ലാം ഇഞ്ചെക്ട് ചെയ്യണമെന്നും ഡിപ്പെൻഡ് ചെയ്താണ് സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊസീജിയർ കഴിഞ്ഞ് ചെറിയൊരു സ്വെല്ലിംഗ് അതുപോലെ റെഡ്നെസ് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ തന്നെ ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഫാറ്റ് ആയതിനാൽ അലർജിക് റിയാക്ഷൻ തീരെയില്ല. ഫാറ്റിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെം സെൽസ് അത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാക്കി കൊളാജനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് നൽകുകയും ചെയ്യുന്നു. നാനോ ഫാറ്റ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനെ കുറയ്ക്കുകയും സ്കിന്നിന് കൂടുതൽ മൃദുത്വവും തിളക്കവും നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് പോസിബിൾ ആണ് ബൈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് റിസൾട്ട്സ് കുറച്ചുകൂടെ പെർമനൻ്റ് ആണ്. അപ്പോൾ ലോങ് ടേം നോക്കുമ്പോൾ കോസ്റ്റും കുറവാണ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫാറ്റ് നമുക്ക് ഡിസോൾവ് ചെയ്ത് കളയാൻ സാധിക്കുന്നതല്ല. ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഫില്ലേഴ്സിനേക്കാളും കൂടുതൽ സമയമെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. ഫാറ്റ് ഗ്രാഫ്റ്റിന് റിസൾട്ട് നമുക്ക് കറക്റ്റായി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഫാറ്റിൻ്റെ എത്ര എമൗണ്ട് സർവൈവ് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കുറച്ച് ഏജ് ആയ ആൾക്കാരിലും സ്മോക്കേഴ്സിലും ഫാറ്റ് സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ഫേഷ്യൽ സ്വെല്ലിംഗ് 1-2 ആഴ്ച ഉണ്ടാകും. ആദ്യത്തെ 3 മാസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഫാറ്റിൻ്റെ 40 മുതൽ 60% വരെ നശിച്ചു പോകും. അതിനുശേഷം 4 മാസം മുതൽ 9 മാസം വരെ സർവൈവ് ചെയ്ത ഫാറ്റ് കൂടുതൽ പ്ലംപ് ആവുകയും നമുക്ക് മാക്സിമം ഒരു എഫക്റ്റ് 9-ാം മാസത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ഇഫക്റ്റ് ആക്ച്വലി പെർമനൻ്റ് ആണ്. ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് പോലെ തന്നെ വോളിയം ലോസ് റിപ്പയർ ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് ഇഞ്ചെക്റ്റബിൾ ഫില്ലേഴ്സ്. ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ഫില്ലേഴ്സ് ആണ് കൂടുതലും പോപ്പുലർ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിലായി വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം ലിസണിംഗ് ടു മൈ വീഡിയോ. I hope I was able to clear some of your doubts regarding fat grafting. Stay blessed, stay safe. Thank you.